ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള തീവണ്ടിപ്പാതയെക്കുറിച്ചും അവിടുത്തെ ഓരോ കാഴ്ചകളെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. രാവിലെ 7 മണിയിലുള്ള ട്രെയിനിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൊർണൂരിൽ എത്തിപ്പെടാം. അപ്പോൾ പോകുന്ന വഴിയിലൂടെ നീളം തേക്കുകൾ നിറഞ്ഞ ഒരു പാതയാണിത്. മഴക്കാലമായി കഴിഞ്ഞാൽ വളരെയധികം കാണാൻ തന്നെ പ്രകൃതിക്ക് മനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ട്രെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ട്രെയിനിൽ ഒരാളൊക്കെ ഇരിക്കാൻ തുടങ്ങി. നമ്മുടെ തീവണ്ടി ഇപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ റോഡ് പറഞ്ഞ ആ സ്റ്റേഷന് പിന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ തേക്കിൻ കാടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ ബ്രോഡ് ഗേജ് ലൈനുകളിൽപ്പെട്ടതാണ് നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള ഈ പാത. ഇത് 66 കിലോമീറ്റർ ആണ് ഈ പാതയുടെ ദൂരം. ഇത് നിലമ്പൂരിൽ നിന്ന് തുടങ്ങി ഷൊർണൂരിൽ അവസാനിക്കുന്ന ഒരു പാതയാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാതകളിൽ ഒന്നാണ് ഇത്. 1921 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാത ആരംഭിച്ചത്. നിലമ്പൂർ തേക്ക് പുറം ലോകത്തേക്ക് കടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പാത ആരംഭിച്ചത്. 1943 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ തോട്ടത്തിൽ നിന്നും 9 ഏക്കറിലെ മരം രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ആവശ്യത്തിനായിട്ട് മുറിച്ചു കടത്തിയതും ഈ പാത മുഖേനയാണ്. വാണിയമ്പലം സ്റ്റോപ്പാണ്. നല്ല മഴ ആയതുകൊണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്.
ചിറ്റൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല മഴ കേട്ടോ. ഭംഗിയുള്ളതാണ്, നമുക്ക് കാണാം. ഇതൊക്കെ നല്ല ചെറുകരാണ്. ഇപ്പോൾ സ്റ്റോപ്പിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ എന്താ പേര്, പേര് വ്യക്തമാണില്ല. ഏതായാലും നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്, പുലുക്കല്ലൂർ. പുലുക്കല്ലൂർ കേട്ടോ, പുലുക്കല്ലൂരാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എത്തിക്കൊണ്ടിരിക്കുകയാണ് വല്ലാപ്പുഴയാണെങ്കിൽ വല്ലാപ്പുഴ സ്റ്റോപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ആ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വല്ലാപ്പുഴൻ്റെ എത്തി വല്ലാപ്പുഴ ആ ട്രെയിൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുള്ള Thank you.
എത്തിയിരിക്കുന്നത് ഇപ്പൊ വാടാനം കുറിച്ചാണ്. അത് കഴിഞ്ഞാല് ഇപ്പൊ അടുത്ത് ഷൊർണൂരാണ്. വാടാനം കുറിച്ചിലെ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രക്ക് ശേഷം ഇപ്പോ ഷൊർണൂരിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ നമുക്ക് കാണാം, ആ ഷൊർണൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഷൊർണൂരിൽ എത്തിയപ്പോ ഇവിടുന്ന് തന്നെ അടുത്ത ട്രെയിന് നിലമ്പൂരിലേക്ക് 9 മണിക്ക് പുറപ്പെടുന്നതാണ്. അപ്പോൾ നിലമ്പൂർ ടു ഷൊർണൂർ ഉള്ള നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്, ഇപ്പോൾ ഷൊർണൂരാണുള്ളത്, തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.